രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 21-ാം അധ്യായം, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 21-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യം. ഇസബേലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്തു, നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിൻ്റെ മതിലിനരികെ വെച്ച് തിന്നുകളയും. ആഹാബിൻ്റെ സന്തതിയിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏലിയാവിലൂടെ പറഞ്ഞ ഒരു പ്രവചന വാക്യമാണ്. നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ വരുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യമാണ്. ഏലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത്, നീ അരകെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലയാദിലെ രാമോത്തിലേക്ക് പോവുക. അവിടെ എത്തിയ ശേഷം നിംശിയുടെ മകനായ യഹോഷാഫാത്തിൻ്റെ മകൻ യേഹു എവിടെയിരിക്കുന്നു എന്ന് നോക്കി അകത്ത് ചെന്ന് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്നും അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോവുക. പിന്നെ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ചു. ഈ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നത്. ആദ്യം തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, ഏലിയാവ് ഇസബേലിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രവചനം നടത്തുകയാണ്. എന്താണ് ആ പ്രവചനം? ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ, ഞാൻ ഇതിൽ സംസാരിച്ചിട്ടുള്ളതാണ്, എൻ്റെ ആദ്യത്തെ പ്രസംഗം അതാണെന്ന് ഞാൻ തോന്നുന്നു. ആ സമയത്ത് യഹോവയുടെ പ്രവാചകന്മാരെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഓഫീസിനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവിടുത്തെ പ്രവാചകന്മാരെ കൊന്നു തീർക്കുന്ന ആ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏലിയാവിനോട് പറഞ്ഞ വരികളാണ് നമ്മളിവിടെ വായിച്ചത്. എന്താണ് ഏലിയാവിനോട് പറഞ്ഞിട്ടുള്ളത്? ഏലിയാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇസബേലെ, നീ ചെയ്യുന്നത് ഒരു വലിയ നീചകൃത്യമാണ്. നീ കൊല്ലുന്നത് ദൈവത്തിൻ്റെ പ്രവാചകന്മാരെയാണ്. അതുകൊണ്ട് നിന്റെ ശരീരം, നീ മരിക്കുകയും നിന്റെ ശരീരം നായ്ക്കൾ തിന്നുകയും ചെയ്യുന്ന നിന്റെ ചോര ആ മതിൽമേൽ വീണ് തെറിച്ച് നിന്റെ മാംസ കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്ന ഒരു അനുഭവത്തിൽ നിന്നെ കൊണ്ട് എത്തിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏലിയാവിലൂടെ പറയുകയാണ്. അങ്ങനെ ഒന്ന് സംഭവിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഇസ്രായേലിൽ ഭരിക്കുന്ന അഹാബ് രാജാവിൻ്റെ ഭാര്യയാണ് ഇസബേൽ എന്ന് പറയുന്ന ഈ സ്ത്രീ. യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് അഹാബ് ആണെങ്കിലും ഭരണം നടത്തുന്നത് ഇസബേലാണ്. ഈ ചില ആളുകൾ അങ്ങനെ ആയാലുള്ള വലിയ ദോഷങ്ങളുണ്ട്. ഈ കുടുംബം ഭരിക്കേണ്ട ആൾ അത് ചെയ്യാതെ വന്നാൽ പിന്നെ അടുത്ത ആളത് കൈകാര്യം ചെയ്യും. അപ്പം അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിമേം ഇവിടെ ഈ വ്യക്തി, ഈ ഇസബേലും, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഈ ദൂത് കേട്ടതിന് ശേഷവും ഇങ്ങനെ കൊല്ലുകയാണ്. ഈ ദൂത് ഇസബേൽ കേട്ടിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. എനിവേ ആ ദൈവത്തിൻ്റെ അരുളപ്പാട് സംഭവിച്ചതിന് ശേഷവും ഇതേ പ്രക്രിയ അവിടെ തുടരുകയാണ്. നമ്മൾക്ക് ദൈവത്തോട് ചോദിക്കാൻ, ദൈവമേ, നീ ഒരു വാഗ്ദത്തം അല്ലെങ്കിൽ ഒരു പ്രവചനം അല്ലെങ്കിൽ ഒരു ദൂത് വ്യക്തമായി തന്നതിന് ശേഷവും നിന്റെ മക്കൾ കൊല്ലപ്പെടുന്നൊരനുഭവം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിനപ്പുറത്താണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുടർന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു അരുളപ്പാട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ നിവൃത്തീകരണത്തിനുള്ള സമയത്തിനുള്ളിൽ പിശാച് തൻ്റെ ദൗത്യങ്ങൾ ചെയ്തു വരികയാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അതിൻ്റെ ഉള്ളിൽ ചിലരെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് മാത്രമേ ആ ദൂത് എഫക്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് ദൈവാത്മാവിനെ പഠിപ്പിച്ചു. എന്താണ് സംരക്ഷിച്ച് നിർത്തിയത്? 7000 പ്രവാചകന്മാരെ ഞാനിവിടെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നീട് പോയിട്ട് ഒപ്പത്യാവ് പറയുകയാണ്, ഞാൻ 100 പ്രവാചകന്മാരെ ഇവിടെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ടെന്ന്. മറുപടി, ഏലിയാവിൻ്റെ മറുപടി, നീ 100 സംരക്ഷിച്ച് നിർത്തിയേ, 7000 പേരെ ഞാനിവിടെ. അപ്പോൾ ഇസ്രായേലെ എത്ര മാത്രം പ്രവാചകന്മാരെ കൊന്നാലും 7100 പേരെ ഇപ്പോഴും സംരക്ഷിതരാണ്. നമ്മൾ വിചാരിക്കും ആ ദൂത് ഇവിടെ നിലനിൽക്കുകയും ഇസബേൽ ആളുകളെ കൊല്ലുകയും ചെയ്യുകയാണല്ലോ, പ്രവാചകന്മാരെ കൊല്ലുകയും ചെയ്യുകയാണല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാനൊരു ദൂതോ ഒരു അരുളപ്പാടോ ചെയ്തതിനു ശേഷം അവൾക്ക് ഒരൊറ്റ കുട്ടിയെ പോലും കൊല്ലുവാൻ കഴിയാതെ വണ്ണം സംരക്ഷിച്ച് നിർത്തുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്കായി ഒരാളെ 100 പേർക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് 7000 പേരെ സംരക്ഷിച്ച് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അരുളപ്പാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ കൃത്യമാണ്,
ദൈവം ചിലരെ സംരക്ഷിച്ച് നിർത്തിയിട്ടല്ലാതെ ഇസബേലെ നിനക്കൊരൊറ്റ കുട്ടിയെ തൊടുവാനായി സാധ്യമല്ല, നിനക്കൊരൊറ്റാളെ കൊല്ലുവാൻ സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ അരുളപ്പാട് നിനക്കെതിരെയുള്ളത് വന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ അരുളപ്പാട് ഇസബേലിനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നടക്കേണ്ട സംഭവങ്ങൾ ഒന്നൊന്നായി നടന്നു തീർന്നിട്ടല്ലാതെ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് അതിൽ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ദൂത് അവിടെ പറഞ്ഞു. ദൂതിന് ശേഷമുള്ള വാക്യമാണ് നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിച്ചു. ഒരിക്കൽ കൂടെ ആ ഭാഗം വായിക്കാം. എലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത്, നീ അര കെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലയാദിലെ രാമോത്തിലേക്ക് പോവുക. അവിടെ എത്തിയ ശേഷം നിംശിയുടെ മകനായ യഹോഷാഫാത്തിൻ്റെ മകൻ യേഹു എവിടെയിരിക്കുന്നു എന്ന് നോക്കി അകത്ത് ചെന്ന് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്നും അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോവുക. കാലങ്ങൾ മുന്നോട്ട് പോയി. ഏലിയാവിൻ്റെ പ്രവചനം കഴിഞ്ഞിട്ട് ആഹാബിൻ്റെ കാലഘട്ടം തന്നെ ഏകദേശം 10-11 മുന്നോട്ട് പോയി കഴിഞ്ഞു. 11 വർഷക്കാലം ദൈവത്തിൻ്റെ അരുളപ്പാട് ജനത്തോൾ അറിയിച്ചിട്ടുള്ളത് മുന്നോട്ട് നീങ്ങിയതിന് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാളെ അവിടെ ആക്കുവാനായി തീരുമാനിക്കുകയാണ്. ഒരാൾ അവിടെ ഈ ദൗത്യത്തിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരയുകയാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ്? വളരെ രസകരമാണ്. പ്രവചനം പറഞ്ഞ ഏലിയാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ദൈവത്തിൻ്റെ അരുളപ്പാട് അരുളി ചെയ്ത ആരെക്കൊണ്ട് അരുളി ചെയ്യിച്ചോ ആ വ്യക്തി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അരുളപ്പാട് പറഞ്ഞ വ്യക്തിക്ക് ഇത് കാണാൻ കഴിയാത്തവണ്ണം മറഞ്ഞുപോയി. പക്ഷേ ദൈവത്തിൻ്റെ അരുളപ്പാട് അതതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. എത്രമാത്രം വ്യക്തികൾ മാഞ്ഞു പോയാലും അരുളപ്പാട് ദൈവത്തിൻ്റെതെങ്കിൽ ആ വ്യക്തിക്ക് അവിടെ പ്രാധാന്യമില്ല. അദ്ദേഹം നഷ്ടപ്പെട്ടു പോയാലും മരിച്ചു പോയാലും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പിന്നെയും അവിടെ നിലനിർത്തുവാൻ എൻ്റെ ദൈവത്തിന് താല്പര്യമുണ്ട്. ലോകം നോക്കുമ്പോൾ അരുളപ്പാട് പറഞ്ഞ ഇസബേൽ, നോക്കുമ്പോൾ അരുളപ്പാട് പറഞ്ഞ വ്യക്തി മാറി. എന്നാൽ അരുളപ്പാട് മാറത്തില്ല ഇസബേല്, അതെൻ്റെ ദൈവം പറഞ്ഞ അരുളപ്പാടാ. ഏലിയാവ് പറഞ്ഞതാണെങ്കിൽ അതിന് മാറ്റം സംഭവിക്കും, പക്ഷേ പറയിപ്പിച്ചത് തമ്പുരാനായതുകൊണ്ട് അതിന് മാറ്റം സംഭവിക്കയില്ല. വ്യക്തി മരിച്ചു പോയാലും, കാലങ്ങൾ മുന്നോട്ട് പോയാലും, കഴിഞ്ഞ ദീർഘ 11 മുന്നോട്ട് പോയിട്ടും അരുളപ്പാടിന് യാതൊരു വിധ നിവൃത്തിയും വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരത്തെ വായിച്ച വാക്യം നമ്മൾ ഒരിക്കൽ കൂടെ ഓർക്കുകയാണ്. ഏലിയാവ് മരിച്ചു, ഏലീശ ആ പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ ആ പ്രവാചക ദൗത്യം ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ആ സമയത്ത് ഏലീശയോട് അടുത്ത ഒരു പ്രവചനം, നീ തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ഒളിച്ചിരിക്കുന്ന, അങ്ങനെ നമ്മൾ വായിച്ചല്ലേ, വളരെ രഹസ്യമായി ഒളിച്ചിരിക്കുന്ന യേഹു എന്ന് പറയുന്ന വ്യക്തിയെ നീ എന്ത് ചെയ്യണം, തിരഞ്ഞെടുത്ത് അവനെ രാജാവായി വാഴിക്കണം. രഹസ്യമായി ഒളിഞ്ഞിരിക്കുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാൻ ഇടവരാതെ രഹസ്യമായി ഒളിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവിക പദ്ധതി നിറവേറ്റുവാനായി നീ എത്ര കണ്ട് ഒളിച്ചിരുന്നാലും ദൈവത്തിൻ്റെ സമയത്ത് നിന്നെ അവിടുന്ന് പൊക്കിയെടുത്ത് ദൈവത്തിൻ്റെ ദൗത്യം നിന്നെ ഏൽപ്പിക്കുവാൻ ഈ ദൈവത്തിന് താല്പര്യമുണ്ട്. എത്ര ഒളിച്ചിരുന്നാലും കുഴപ്പമില്ല, ആരും അറിയപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഏലിയാവ് അയച്ച, ഏലീശ അയച്ച ഈ ശിഷ്യൻ അല്ലെങ്കിൽ പ്രവാചക ശിഷ്യനെ ഒരിക്കൽ പോലും ഈ യേഹുവിനെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അവനെ കുറിച്ചൊന്നും അറിയത്തുമില്ല. അങ്ങനെയുള്ള ആളെ കുറിച്ച് പറയുകയാണ്, നീ അവിടെ ചെല്ലണം, ചെന്നിട്ട് അവനെ അതിനുള്ളിൽ നിന്ന് പൊക്കിയെടുത്തിട്ട്, അവൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് അവനെ ഉൾമുറിയിലേക്ക് കൊണ്ടുപോയി അഭിഷേകം ചെയ്യണം. എന്തിനാ ഉൾമുറി കൊണ്ടുപോയി അഭിഷേകം ചെയ്യണം? എനിക്ക് അതിനെപ്പറ്റി വലിയ പിടികിട്ടിയില്ല, അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല. ഉൾമുറിയിൽ കൊണ്ടുപോയി അഭിഷേകം ചെയ്യണം. കാരണം ഇതൊരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാണ് യേഹുവിനെ വിളിച്ചിട്ടുള്ളത്. ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി. എന്താണ് ലക്ഷ്യം? ഇസ്രായേലിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൊന്ന ഇസ്രായേലിനെ കൊല്ലുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് യേഹു. അതൊരു സ്പെഷ്യൽ പർപ്പസാണ്, മാറ്റിവെക്കപ്പെട്ട പർപ്പസാണ്. ആ പർപ്പസിന് വേണ്ടിയുള്ള ദൗത്യത്തിലേക്ക് അവനെ അഭിഷേകം ചെയ്യുമ്പോൾ അവനെ മാത്രം മാറ്റി നിർത്തി ഉൾമുറിയിലേക്ക് കൊണ്ടുപോയി ചില കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്ത് ഒരു വലിയ ദൂത് അവനിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവചന നിവൃത്തിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കാൻ പോകുന്ന വ്യക്തി അടുത്ത 11 വർഷത്തിന് ശേഷം ദൈവാത്മാവ് തിരഞ്ഞെടുക്കുകയാണ്.
ഉൾമുറയിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ അവസാനത്തെ ഭാഗം വായിക്കുമ്പോഴാണ് എൻ്റെ രസകരമായ അനുഭവം മനസ്സിലാകുന്നത്. അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് അഞ്ചാം വാക്യം, അവൻ അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു. പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നു, ഒരു 10-15 പേര് കാണും. എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, ഇഷ്ടം എനിക്ക് അറിഞ്ഞുകൂടെ എത്ര പേരുണ്ടെന്നുള്ളത്. അവിടെ എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഒരു കുറച്ചൊരു ടീം അവിടെ ഇരിക്കുകയാണ്. ഏലീശ പറഞ്ഞയച്ച പ്രവാചകൻ, ആ പ്രവാചക ശിഷ്യൻ കൃത്യമായി വീട്ടിലെത്തി. ഒരിക്കലും ചെല്ലാൻ സാധ്യമല്ലാത്ത, വഴി പറഞ്ഞു കൊടുത്താലും എത്താൻ പ്രയാസമുള്ള, പടനായകന്മാർ മാത്രം സമ്മേളിക്കുന്ന ആ കൊച്ചു മുറിയിലേക്ക്, ആ കെട്ടിടത്തിലേക്ക് ഈ ഏലീശ അയച്ച പ്രവാചകൻ ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ഇവ ഈ ഏലീശ പ്രവാചകൻ്റെ ആ ഭാവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ന് പറയാം. കർത്താവേ, നീ എന്നെ അയച്ചു എന്നുള്ളത് ശരിയാണ്, ഇതിൽ യേഹൂവിനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, ഇതിനെ നീ തിരഞ്ഞെടുത്ത വ്യക്തിയെ ഞാൻ എങ്ങനെ അറിയും. വലിയ മനോഭാരത്തോടുകൂടെ ഈ ഏലീശ അയച്ച പ്രവാചകൻ ആ കെട്ടിടത്തിന് മുമ്പിൽ വന്ന് ആ മുറിക്കകത്തോട്ട് കയറിയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു കൊടുക്കുന്ന രസകരമായ സംഭവം, അവിടെ ചില പടനായകന്മാർ നിരന്നങ്ങനെ ഇരിക്കുകയാണ്. അടുത്തത്, നായക എനിക്ക് നിന്നോടൊരു കാര്യം അറിയിപ്പാനുണ്ട് എന്ന് അവൻ പറഞ്ഞതിനെ, ഞങ്ങളെല്ലാവരിലും വെച്ച് ആരോട് എന്ന് യേഹു ചോദിച്ചു. ആരോട് എന്ന് യേഹു ചോദിച്ചു. അയച്ചത് ദൈവാത്മാവാണെങ്കിൽ അവിടെ ചെന്നിട്ട് തപ്പിയെടുക്കേണ്ട കാര്യമില്ല. ആരെയാണോ ദൈവം അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചത്, ആ വ്യക്തി നിന്നോട് ചോദിക്കും, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. മനസ്സിലായില്ലെന്ന് തോന്നുന്നു, ഒന്നും മനസ്സിലാവാതെ അങ്ങോട്ട് പോയാൽ മതി, നിങ്ങൾക്കല്ല ഈ ആൾക്ക്. അവിടെ തമ്പുരാൻ ചെയ്യേണ്ട പണികൾ രസകരമായി ചെയ്തിരിക്കും. ആ ചോദിക്കേണ്ട ആൾ തന്നെ ചോദിച്ചുള്ളൂ. കുറേ പടനായകന്മാരുണ്ട്, അതിൽ ചോദിക്കേണ്ടിയവൻ യേഹു എന്ന് പറയുന്ന ഈ വ്യക്തി ചോദിക്കുക, എന്നോട് എന്തെങ്കിലും, എന്താ മറുപടി? നിന്നോട് തന്നെ നായക. അവിടെ ഇരിക്കുന്ന പടജനത്തെ നയിക്കുന്ന പടനായകന്മാരിൽ 50 പേരുണ്ടെങ്കിലും ദൈവം തിരഞ്ഞെടുത്തത് യേഹു എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമാണെങ്കിൽ ആ 49 തള്ളി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീരുമാനിച്ച വ്യക്തി മാത്രമേ ആ ദൗത്യത്തിന് യോഗ്യനായി തീരുകയുള്ളൂ. ആമേൻ, ആമേൻ. അതിനകത്ത് 500 പേരുണ്ടല്ലോ. എന്നെ തിരിച്ചറിയുമോ ദൈവമേ എന്ന് നീ ഭാരപ്പെടണ്ട. നിന്റെയാണ് ദൗത്യത്തിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തിട്ടുള്ളെങ്കിൽ ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരികളെ, യൗവനക്കാരെ, നിങ്ങളെ മാത്രമാണ് ദൈവിക പ്ലാനിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളെങ്കിൽ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിനകത്തും ആ സ്ഥാപനത്തിനകത്തും നിന്നെ മാത്രം തമ്പുരാൻ പൊക്കിയെടുക്കാൻ ആഗ്രഹിക്കുക, ദൗത്യത്തിന് വേണ്ടി, ക്രിസ്തീയ ദൗത്യത്തിന് വേണ്ടി. ആമേൻ. പടനായകന്മാരെ വെച്ച് നോക്കിയാൽ, സ്റ്റാറ്റസ് വെച്ച് നോക്കിയാൽ, യോഗ്യത വെച്ച് നോക്കിയാൽ, കഴിവ് വെച്ച് നോക്കിയാൽ എല്ലാവരും തുല്യരാണ്. കാരണം അവരെ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു പടനായകന്മാരെന്ന്. പക്ഷേ ദൈവം നോക്കുന്നത് ആ യോഗ്യതകളിൽ നിന്ന് വ്യത്യസ്തമായി നിന്നിൽ ദൈവാത്മാവ് ചിലത് കണ്ടിട്ടുണ്ട്. മറ്റാർക്കും കാണാൻ കഴിയാത്തത് ദൈവാത്മാവിന് നിന്നിൽ കാണുവാനായി താല്പര്യമുണ്ട്. അതുകൊണ്ട് മറ്റാരെയും തിരഞ്ഞെടുക്കാതെ യേഹുവിനെ തന്നെ തിരഞ്ഞെടുത്തു, ഉൾമുറയിലേക്ക് കൊണ്ടുപോയി, അവൻ്റെ തലയിൽ മാത്രം അഭിഷേകത്തിൻ്റെ തൈലം ഈ പ്രവാചക ശിഷ്യൻ ഒഴിച്ചു. നമ്മൾ ആ ഭാഗം വിടുകയാണ്. എന്നിട്ട് തിരിച്ചു വന്ന് ആ അനുഭവം ഒന്ന് വായിക്കാം. 11 വാക്യം, യേഹു തൻ്റെ യജമാനൻ്റെ ഭൃത്യന്മാരുടെ അടുക്കൽ പുറത്തു വന്നപ്പോൾ ഒരുത്തൻ അവനോട്, എന്താകുന്നു വിശേഷം? ആ ഭ്രാന്തൻ നിന്റെ അടുക്കൽ വന്നത് എന്തിനെ എന്ന് ചോദിച്ചു. ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൂടെ ഇരിക്കുന്നവർ വിളിക്കാൻ ശ്രമിക്കുന്നത് ആ ഭ്രാന്തനെന്ന്. അതുകൊണ്ട് പടനായകന്മാരായ ബാക്കിയുള്ളവരെ നിങ്ങളെ തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള കാരണം, നിങ്ങളുടെ അടുക്കൽ ദൂതമായി വരുന്നവനെ ഭ്രാന്തനെന്ന് കണക്കാക്കുന്ന നിങ്ങളെ ദൗത്യത്തിന് ഏൽപ്പിക്കാൻ ദൈവത്തിന് താല്പര്യമില്ല. അവനെ ഉൾക്കൊള്ളാൻ തയ്യാറുള്ള വ്യക്തിയെ മാത്രമേ അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിന് താല്പര്യമുള്ളൂ. എന്തുകൊണ്ടാ ഇപ്പൊ അവരെ വിളിക്കാൻ മനസ്സിലായില്ലേ? എന്തുകൊണ്ടാ യേഹുവിനെ വിളിച്ചെന്ന് മനസ്സിലായില്ലേ?
പലപ്പോഴും ദൈവത്തിൻ്റെ ദൂതുമായി വരുന്നവനെ ഉൾക്കൊള്ളുവാൻ മനസ്സില്ലാത്ത ഒരു ഗണത്തിൻ്റെ ഇടയിലാണ് നീ താമസിക്കുന്നതെങ്കിലും, അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ അടുക്കിലാണ് നീ ഇരിക്കുന്നതെങ്കിലും, നിനക്ക് ദൈവാത്മാവിനെ അനുസരിക്കാൻ മനസ്സുണ്ടോ എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് നിന്നെ അതിൽ നിന്ന് പൊക്കിയെടുക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ഇരിക്കുന്ന ഗണം മുഴുവൻ അവിശ്വാസികളുടെ കൂട്ടം, ഇരിക്കുന്ന ഗണം മുഴുവൻ ദൈവദാസന്മാരെ ഭ്രാന്തന്മാർ എന്ന് വിളിക്കുന്ന കൂട്ടം, അതിനുള്ളിലാണ് നീ വസിക്കുന്നതെങ്കിലും നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം എന്നെ സ്വർഗത്തിന് നല്ലവണ്ണം അറിയാം. ഞെരങ്ങിയിരിക്കുന്ന നിന്റെ അഭിഷേകത്തിന്റെ ശക്തി, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവസ്നേഹം എന്നെ സ്വർഗത്തിന് അറിയാം. പറഞ്ഞ ആശയം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഞെരുങ്ങിയ പലപ്പോഴും പല സമയത്തും ജോലി ചെയ്തിട്ടുള്ളത്, പക്ഷേ എൻ്റെ തമ്പുരാൻ അറിയാം നീ ഞെരുങ്ങിയ ഇരിക്കുന്നെന്ന്. അതിനകത്തു നിന്നെ പൊക്കിയെടുത്ത് ചില കാര്യങ്ങൾ ചെയ്യിക്കുവാൻ എൻ്റെ ദൈവത്തിന് താല്പര്യമുള്ളത് കൊണ്ട് ദൈവമക്കളെ നമ്മെ മാത്രം ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. ജനം കൂടെ നിൽക്കുന്നവർ ഇതുവരെ യേഹുവിന് മനസ്സിലായിട്ടില്ല കൂടെ ഇരിക്കുന്നവർ ദൈവദാസന്മാരെ ഭയക്കാത്തവരാണെന്ന്. പക്ഷെ ഇപ്പോൾ അതിനൊരു അവസരം തമ്മിൽ ഒരുക്കി കൊടുത്തു. മനസ്സിലായില്ലല്ലേ, മനസ്സിലായില്ലല്ലേ. ഞാൻ അങ്ങനെ പ്രസംഗം അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അതിനകത്തുള്ള ഒളിഞ്ഞു കിടക്കുന്ന രസകരമായ സംഭവങ്ങൾ എന്നെ അതൊക്കെയാണ് ഇഷ്ടപ്പെടുത്തുന്നത്. വലിയ ദൂതും പ്രവചനമൊന്നും പറഞ്ഞില്ലെങ്കിലും അതിനകത്ത് ഇങ്ങനെ കൊച്ചു കൊച്ചു സാധനങ്ങൾ, ഭ്രാന്തനെന്ന് വിളിക്കുന്ന ടീമിൻ്റെ ഉള്ളിൽ നിന്ന് ഭ്രാന്തനെന്ന് അംഗീകരിക്കാത്ത ആ നല്ലവനെന്ന് അംഗീകരിക്കുന്ന വ്യക്തിയെ എടുത്ത് അമ്പുരാനെടുത്ത് മാറ്റി, പിന്നെ ദൗത്യമൊക്കെ മാറി, പിന്നെ അവൻ്റെ സ്വഭാവം മാറി, പിന്നെയും ഈ കൂട്ടത്തിൽ ഇരുന്നതായി നമുക്ക് എവിടെയും ചിലരിത് കിട്ടിയാലും ഇത് തമ്പുരാൻ തന്നെ ആണോ അരുളി ചെയ്തത്, ഇനി പഴയ കൂട്ടല്ലേ കുറച്ചുകൂടി സുഖം എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ കയറി വരാം. പ്രത്യേകിച്ച് യവനക്കാർക്ക്, ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല, ഞങ്ങൾക്കുള്ള കാര്യം കണ്ടത് തന്നെ. പക്ഷെ തമ്പുരാൻ പറയുകയാണ്, ഇനി പഴയ ടീമുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം അവരും പടനായകന്മാരാ, നീയും പടനായകനാ. തുല്യ ശക്തികൾ പിന്നീട് നിന്റെ ശത്രുക്കളായി മാറാൻ സാധ്യതയുണ്ട്. വിട്ടേക്കണം, ടീമിനെ വിട്ടേക്കണം. അടുത്തൊരു ടീം ദൈവം നിനക്കായി തരുവാനായി ആഗ്രഹിക്കുന്നു. യഹോ തൻ്റെ ദൗത്യമായി മുന്നോട്ട് നീങ്ങി. തുടർന്ന് സംഭവിച്ച സംഭവങ്ങളാണ് പ്രവചന നിവൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. വായിക്കാം നമുക്ക് അതിൻ്റെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. അഹാബിന്റെ മകനായ യോരാമിന്റെ 11-ാം ആണ്ടിലായിരുന്നു. ആ ഇവിടെ നിർത്തി നിർത്തി പോണം നമുക്ക്. അഹാബിന്റെ മകനായ യോരാമിന്റെ 11-ാം ആണ്ടിൽ. അപ്പോൾ അഹാബിന്റെ കാലഘട്ടം ഏകദേശം 9-10 വർഷങ്ങൾ മുന്നോട്ട് പോയി. ദൈവത്തിന്റെ അരുളപ്പാട് ഏലിയാവിലൂടെ പറഞ്ഞിട്ട് കാലങ്ങൾ മുന്നോട്ട് പോയി, 10-11 വർഷം മുന്നോട്ട് പോയി. എന്നിട്ട് തന്നെ മകനായ യോരാമിന്റെ കാലഘട്ടത്തിലും ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായി വരുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. 11 വർഷം മുന്നോട്ട് പോയിട്ടും ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവമേ വാഗ്ദത്തം പറഞ്ഞിട്ട് 20 വർഷമായി. എന്റെ കാര്യമല്ല, നിങ്ങളുടെ കാര്യം പറഞ്ഞേ. വാഗ്ദത്തം പറഞ്ഞിട്ട് 30 വർഷമായി, ഇതുവരെ അതിന്റെ ലക്ഷണങ്ങൾ ഒന്നും കണ്ടു തുടങ്ങിയിട്ടില്ലല്ലോ. ദൈവം പറയുക, അടുത്ത 11 വർഷം കാത്തിരിക്കാൻ. എന്താ അവിടെ സംഭവിച്ചത്? യോരാമിന്റെ 11-ാം ആണ്ട്. അപ്പൊ 11 മുമ്പ് കഴിഞ്ഞു, അടുത്ത 11 വർഷവും കൂടെ കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സമയം. വായിക്കാം എന്റെ അടുത്ത പാർട്ട്. യേഹു ഇസ്രായേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽക്കൽ കൂടി നോക്കി. തന്റെ തല ചീകി മിനുക്കി, സുന്ദരിയായിരുന്നു, വയസ്സ് കുറേയായി. ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയിട്ട് ആദ്യം 11 വർഷം കഴിഞ്ഞു, ഇപ്പോൾ അഹാബിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് മകൻ്റെ കാലഘട്ടത്തിൻ്റെ 11-ാം വർഷത്തിൽ യേഹു വരുമ്പോൾ 22 വർഷം മുന്നോട്ട് പോയിട്ടും അവളുടെ വിചാരം അവൾ സുന്ദരിയാണെന്നാണ്. എന്നാലേ ഇച്ചിരി ഒരുക്കമൊക്കെ ഉണ്ടാകുമ്പോൾ ആ വീഴ്ചയ്ക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ. എത്രത്തോളം ഒരുക്കം കൂടുന്നുവോ വീഴ്ചയ്ക്ക് സുഖം കൂടും. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? എത്രത്തോളം ശത്രു ഒരുങ്ങി വരട്ടെ നിന്റെ നേരെ, പക്ഷേ വീഴ്ചക്ക് ശക്തി കൂടുവാൻ വേണ്ടിയാ അവളുടെ ഈ ഒരുക്കം. വയസ്സായി, എന്നിട്ട് ഒരുങ്ങുക, കണ്ണും മഷി എഴുതി നല്ല ഉടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ ചീകി സുന്ദരിക്കുട്ടിയായിട്ട് അവൾ നോക്കുകയാണ്. ഇസ്രായേലിലെ കിളിവാതിലിൻ്റെ ഉള്ളിലൂടെ അവൾ നോക്കുകയാണ്. എന്തിനാ നോക്കുന്നത്? താഴെ യേഹു വന്ന് നിൽക്കുകയാണ്, താഴെ യേഹു വന്ന് നിൽക്കുകയാണ്. ഒരു പ്രാവശ്യം കിളിവാതിൽ തുറക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമുക്കറിയാം. സാധാരണ യഹൂദന്മാർ
അവരുടെ വീടിലെ കിളിവാതിൽ എവിടേക്കാണ് വെക്കുക? യെരുശലേമിന്റെ നേരെയാണ്. കണ്ട് ദാനിയേല് പറഞ്ഞല്ലോ, കഴിഞ്ഞ 3 ദിവസം 3 നേരവും അവൻ ചെയ്തു വന്നിരുന്നത് പോലെ ആ കിളിവാതിലൂടെ നോക്കി, യെരുശലേമിന്റെ നേരെ തുറന്നിട്ടിരിക്കുന്ന കിളിവാതിലൂടെ നോക്കി അവൻ പ്രാർത്ഥിക്കുക പതിവായിരുന്നു. ഒരു ദൈവദാസൻ പ്രതിസന്ധിയുടെ നടുവിൽ കിളിവാതിലൂടെ നോക്കി ദൈവത്തെ ആരാധിക്കുമ്പോൾ, അതേ സാഹചര്യത്തിൽ മറ്റൊരു രാജാവിന്റെ ഭാര്യ കിളിവാതിലൂടെ നോക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത് കിളിവാതിലിന്റെ നേരെ യെരുശലേമിന്റെ ദൈവത്തോട് മാത്രമുള്ള പ്രാർത്ഥനയാണെങ്കിൽ, അതിന് മറുപടി സിംഹങ്ങളുടെ വായിൽ നിന്നുള്ള വിടുതലാണെങ്കിൽ, അതേ കിളിവാതിലൂടെ മറ്റൊരു നോക്കുന്നത് മറ്റൊരു വലിയ പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടിയാണെങ്കിൽ അവളുടെ വീഴ്ചയ്ക്കുള്ള നോട്ടമാണ് ആ നോട്ടം. ഒരേ സ്ഥലത്തു നിന്ന് തന്നെ 2 അനുഭവങ്ങൾ. ഒന്ന്, കിളിവാതിലൂടെ ദൈവിക അനുഗ്രഹം ദാനിയേലിന്, അതേ കിളിവാതിലൂടെ ദൈവത്തിൻ്റെ ആ കഷ്ടകാലം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷാ നടപടിയും ആ കിളിവാതിലൂടെ. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ വിടുതൽ അനുഭവിക്കുന്നെങ്കിൽ അതേ ദൈവം അതനുസരിക്കാത്തവർക്ക് വലിയ വാളായി മാറുകയാണ്. അങ്ങനെ കിളിവാതിലൂടെ താഴെ നോക്കിയപ്പോൾ യേഹു പടിവാതിക്കൽ. ഇന്ന് വരെ യേഹുവിനെ വലിയ പരിചയമൊന്നുമില്ല, കേട്ട് പരിചയമുള്ളൂ. കാണാൻ പറ്റിയത് ഇപ്പോഴാണ്, കാണാൻ പറ്റിയത് ഇപ്പോഴാണ്. താഴെയാം യേഹുവിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാം. യേഹുവേ, ഈ വലിയ ആ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ആ പടിവാതിക്കൽ നീ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഇപ്പോൾ ആരിരിക്കുന്നത്? ഇസബേലിരിക്കുന്നത്. ആ കിളിവാതിലൂടെ നിന്നെ നോക്കുന്നു. വലിയ താഴെ വലിയ പടജനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കാരണം ഒരു കൊട്ടാരത്തിനകത്താണ്. ആ കൊട്ടാരത്തിൻ്റെ പടിവാതിക്കൽ കാവൽക്കാർ നിനക്ക് എതിരായി കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം പ്രതിസന്ധികൾ അതിനകത്തുണ്ടെങ്കിലും ഈ വാതിൽ കാവൽ നിൽക്കുന്ന ആളുകൾ യേഹുവിനോട് പറയാ പൊക്കോളെ. സാധാരണ കാവൽക്കാർ ചോദിക്കേണ്ടത് യേഹു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുക. ഇസബേലിന്റെ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ അവിടുത്തെ ഒരു കാവലാളികൾക്കും ദൈവം അവസരം കൊടുത്തില്ല. കാരണം ഇവളെ കൊല്ലാനുള്ളവർ അകത്ത് പ്രവേശിക്കുവാൻ എന്റെ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കാവലാളികളെ നിങ്ങൾക്കത് ചോദിക്കാനുള്ള ദൈവം അനുവാദം തരത്തില്ല. അവരനുവദിച്ചു. യേഹു അകത്തോട്ട് കടന്നു. കടന്ന ഉടനെ കണ്ടത് നേരെ മുകളിലോട്ട് നോക്കി, കിളിവാതിൽക്കൽ ഒരു തല, നല്ല സുന്ദരിയാണെന്ന് അവൾ മനസ്സിലാക്കുന്ന വളരെ വൃദ്ധയായ സുന്ദരിയുടെ തല. ചോദിക്കുക, യേഹു നീ ഇവിടെ വന്നു അല്ലേ? നമ്മൾ വിചാരിക്കുക യേഹുവിനെയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? ദൗത്യത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നെ അതിൽ ചിന്തിപ്പിക്കാനുള്ള കാരണം, തിരഞ്ഞെടുത്തത് യേഹുവിനെയാണെങ്കിലും ദൗത്യം ചെയ്യിക്കുന്നത് അവനെ കൊണ്ടാകണമെന്നില്ല. കാരണം ഇത്ര വലിയ കൊട്ടാരത്തിനകത്തെ സൈന്യബലത്തെ അതിജീവിച്ചുകൊണ്ട് കൊട്ടാരത്തിലെത്തുവാൻ യേഹുവിന് സാധ്യമല്ലെന്ന് എൻ്റെ ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെ ദൈവം അവിടെ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ് ദൈവം ചെയ്തു വെച്ച കാര്യങ്ങൾ? അവൻ തൻ്റെ മുഖം കിളിവാതിൽക്കലേക്ക് ഉയർത്തി, ആരുള്ളൂ എൻ്റെ പക്ഷത്ത്, ആരുള്ളൂ എന്ന് ചോദിച്ചു. ആരുള്ളൂ എൻ്റെ പക്ഷത്ത്? ആ ചോദ്യം അങ്ങനെയല്ല ചോദിക്കേണ്ടത്, ആരുള്ളൂ യഹോവയുടെ. പക്ഷെ അവൻ ചോദിച്ചത് ആരുള്ളൂ, കാരണം ഇവ യഹോവയുടെ സ്ഥാനാപതിയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ചോദിക്കേണ്ട വിരോധമൊന്നുമില്ല. ആരുള്ളൂ എൻ്റെ പക്ഷത്തും? ഒരു സാധ്യതയുമില്ല. കാരണം ഇസ്രായേലിന്റെ കൊട്ടാരത്തിനകത്ത് കഴിഞ്ഞ 22 വർഷമായി ജീവിക്കുന്ന വ്യക്തികളിൽ ആരും തന്നെ ഇസ്രായേലിനെ വെറുക്കുവാൻ സാധിക്കയില്ല, കാരണം അവരുടെ ജീവൻ അപകടത്തിലാകുമായിരുന്നു. എന്നാൽ ആ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ യേഹു ചോദിക്കുക, എത്ര വർഷം അവളുടെ കൂടെ ജീവിച്ചാലും യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറുകയില്ലെന്ന് യേഹുവിന് നല്ലവണ്ണം അറിയാം. കാരണം അവൻ ജീവിച്ചത് പടനായകന്മാർ ദൈവത്തെ വെറുക്കുന്ന പടനായകന്മാരുടെ കൂടെ ജീവിച്ച യേഹുവിനറിയാം, എത്ര കാലം ഞാൻ ഇവിടെ ജീവിച്ചാലും ഇതിനെ എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടായിട്ടും എനിക്ക് ദൈവകൃപ നഷ്ടപ്പെട്ടില്ലെങ്കിൽ. കൊട്ടാരത്തിനകത്തും ദൈവം തീരുമാനിച്ച ചില വ്യക്തികൾ ദൈവകൃപയിൽ നിൽക്കുന്നവരുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, യഹോവയുടെ പക്ഷത്തല്ല എൻ്റെ പക്ഷത്തുള്ളവർ എത്ര പേരുണ്ട്? അടുത്ത വാക്യം. എന്നാറെ 2-3 ഷണ്ണന്മാർ പുറത്തേക്ക് നോക്കി. 2-3 എത്ര ഷണ്ണന്മാർ അവിടെ ഉള്ളത്? പക്ഷെ അതിനകത്തുനിന്ന് 3 ഷണ്ണന്മാർ കഴിഞ്ഞ 22 വർഷമായി ഞെരുങ്ങി നിൽക്കുകയാണ്. എന്താ ഞെരുങ്ങി നിൽക്കുന്ന അറിയാവോ? ഇവളുടെ ഈ ചെയ്തികളും ഇവളുടെ ഈ പ്രവാചകന്മാരെ കൊല്ലുന്നൊക്കെ കണ്ട് സഹികെട്ട് വേദനയോടുകൂടെ ദുഃഖത്തോടുകൂടെ 2-3 ഷണ്ണന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഷണ്ണന്മാർക്ക് ദേവാലയ പ്രവേശനം ഇല്ല. കുരുടന്മാർ
ചെറിയന്മാർ അങ്ങനെ തുടങ്ങി കുറേ ഗണമുണ്ട്, ഷണ്ണന്മാർ. അവിടെ ഉദ്ദേശിക്കുന്നത് ആത്മീയാർത്ഥത്തിൽ പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് അല്ലാത്ത ആരെയും ദൈവരാജ്യത്തിന് വേണ്ട എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് റീപ്രൊഡക്റ്റീവ് അല്ലാത്ത, ഇന്നവരെ ഒരു ആത്മാവിനെ പോലും നേടാൻ കഴിയാത്ത, മീൻസ് ഞങ്ങളെല്ലാവരും നേടണമെന്നല്ല, പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത ആൾക്കാരുണ്ട്, ഷണ്ണന്മാരാണ്. കാരണം ഒന്നും റീപ്രൊഡക്റ്റീവ് അല്ലാത്തതിനൊക്കെ എന്തിനു നമ്മൾ പറയാം ഷണ്ണം. അപ്പോൾ ഷണ്ണന്മാരായ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ദേവാലയത്തിൽ അവർക്ക് ദൈവാലയത്തിൽ പ്രവേശനമില്ലാതെ, ആരാലും അംഗീകരിക്കപ്പെടാതെ ഒരു ഗണം കഴിഞ്ഞ 20 വർഷമായി അവിടെ ഞെരുങ്ങി നിൽക്കുകയാണ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരവസരത്തിനായി. ഓ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരവസരത്തിനായി കാത്തിരിക്കുന്ന, 22 വർഷമായി കാത്തിരിക്കുന്ന 3 പേർ ആ കൊട്ടാരത്തിലുണ്ടായിരുന്നു. നമുക്കറിയാമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു എന്ന്? അറിയത്തില്ല. എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചത് ഞെരുങ്ങി നിൽക്ക് കുറച്ചു കാലം, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ലോകം വെറുത്ത നിങ്ങളെ, ലോകം വെറുത്ത നിങ്ങളെ, ആരും അംഗീകരിക്കാനില്ലാത്തവർ, ഒരു റീപ്രൊഡക്റ്റീവ് പവർ ഇല്ലാത്ത നിങ്ങളെ, ലോകം നിങ്ങളെ തള്ളിമാറ്റിയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാ, ലോകം തള്ളിയതിന് എനിക്ക് വേണം ചില ദൗത്യത്തിനായി, ചില കാര്യങ്ങൾ ചെയ്യുവാനായി. അഹങ്കാരത്തോടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന യേഹുവേ, നിനക്ക് കഴിയാത്തത്, ആർക്കും സാധ്യമല്ലാത്തത് ചിലത് ചെയ്യിക്കുവാനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുന്നമേ ചില ആളുകളെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. കൊട്ടാരത്തിനകത്ത് സ്വർഗം ചില ആളുകളെ ആക്കി വെച്ചിട്ടുണ്ടെന്നായി പറഞ്ഞതിനർത്ഥം ആരും പ്രതീക്ഷിക്കാത്ത ചിലർ, ലോകം വെറുത്ത ചില വ്യക്തികൾ, ഷണ്ണന്മാരെന്ന് പറയുന്ന ഇവരെ ലോകം വെറുത്തു മാറിയതാണ്. അവരെ ആരും അംഗീകരിച്ചിട്ടില്ല, അവരെ അടുപ്പിക്കത്തില്ല, ഒരു ഫങ്ഷൻ അവരെ അടുപ്പിക്കത്തില്ല, ഒരു പ്രത്യേകമായ ഒരു സർക്കാരത്തിന് അവരെ അടുപ്പിക്കത്തില്ല. ഇന്നും നടക്കുന്നില്ലല്ലോ, ഇത്രയും ലോകം വികസിച്ചിട്ടും ഇന്നും അവരെ ഉൾക്കൊള്ളുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ അന്നത്തെ കാലം പറയാനുണ്ടോ? പക്ഷേ അവരുടെ ജോലി കൊട്ടാരത്തിലെ ജോലിയാണ്, മറ്റാരെയും കൊട്ടാരത്തിലെ ജോലി ഏൽപ്പിക്കാറില്ല. നമുക്കറിയാലോ, നെബുക്കദ്നേസറെ വിളിച്ച ആ ആളുകളും അതുപോലെ എസ്തേറിനെ കൊണ്ടുപോകുമ്പോഴും എസ്തേറിനെ ഏൽപ്പിച്ചതും ഈ ഷണ്ണന്മാരെയാണ്. ഡാനിയലിനെ ഏൽപ്പിച്ചതും ആ 4 പേരെ ഏൽപ്പിച്ചതും ഷണ്ണന്മാരെയാണ്. അപ്പോൾ അവിടെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെ ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ആളുകളായിട്ട് ഇവരെ കണക്കാക്കിയത് കൊണ്ട് ഇവരെയാണ് ദൗത്യം ഏൽപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിനറിയാം ഇവരെ മാത്രമേ അവിടെ പ്രവേശിപ്പിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. കൊട്ടാരത്തിനകത്ത് തള്ളിയിടുവാൻ ദൈവത്തിന് ഒരു അവസരം ഉണ്ടാകണമെങ്കിൽ ഇവരെ കൊണ്ട് മാത്രമേ ഉള്ളൂ എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ദൈവത്തിന് വേണ്ട 3 പേരെ തമ്പുരാനും മതി. കാരണം ഇവളെ പൊക്കിയെടുത്ത് ഇടത്തക്കോണമുള്ള ആരോഗ്യമുള്ള 3 ഷണ്ണന്മാർ കഴിഞ്ഞ 22 വർഷമായി യേഹുവിനെ ഇവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് 11 വർഷമായി യേഹുവിനെ തിരഞ്ഞെടുത്തെങ്കിൽ അടുത്ത 11 വർഷം കൂടെ ദൈവിക നിവൃത്തിക്ക് വേണ്ടി മുന്നോട്ട് പോയതോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. അതിൻ്റെ സമയമാകുമ്പോൾ ആളുകളെ, പ്രതീക്ഷിക്കാത്ത ആളുകളെ തമ്പുരൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞനുസരിക്കായിരിക്കില്ല അവർ, കാരണം അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇവളെ എന്നാ ഒരു തള്ളിയിടാനുള്ള അവസരം കിട്ടുന്നത്. ഇതുവരെ ഒത്തില്ല. കഴിഞ്ഞ 21 വർഷമായി ഞെരുങ്ങി നിൽക്കുന്ന ഷണ്ണന്മാർ പറയുകയാ, എന്നാ ഇവളെ കൊല്ലാനൊരു അവസരം കിട്ടുന്നെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഷണ്ണന്മാരോട്, യേഹൂലോട് പറഞ്ഞ മറുപടി, ഇപ്പം സമയമായി, ദൈവത്തിൻ്റെ സമയമായി, കൃത്യമായ ദൈവത്തിൻ്റെ സമയമായി. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവളെ തള്ളിയിട്ടാൽ എന്തെങ്കിലും സംഭവിക്കുമോ? അവൾ മരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടാകാവുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇതൊന്നും ആലോചിച്ച് ദൈവത്തിന് അരുളപ്പാടിനെ നിഷേധിക്കരുത്. തമ്പുരാൻ യേഹുവിലൂടെ നിന്നോടൊരു ദൗത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ളിയിട്ടോണം. യേഹു വിചാരിക്കണം ഞാനാ തള്ളിയെന്നല്ല, ചിലപ്പോൾ നിങ്ങളെ ദൗത്യത്തിന് വേണ്ടി വിളിച്ചാലും നിന്നെ കൊണ്ട് ഒരു പണി എടുപ്പിക്കാതെ തമ്പുരാൻ ആരും പ്രതീക്ഷിക്കാതെ ചില ആളെ കൊണ്ട് പണിയെടുപ്പിക്കും. അത് വിചാരിച്ചിട്ട് നീ പണി എടുക്കാതിരിക്കരുത്. നിന്റെ ജോലി അവിടെ ചെന്ന് വിളിക്കൽ മാത്രം. വലിയ അഹങ്കാരത്തോട് പോയതാ, എനിക്ക് വലിയ അധികാരവും കഴിവുണ്ടെന്ന് വിചാരിച്ച് പോയതാ, അവിടെ ചെന്നപ്പോൾ ഒരു വിളി. അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായനായി നിൽക്കുന്ന യേഹു അങ്ങനെ നിൽക്കുമ്പോൾ തമ്പുരാൻ പറയുക, നീ നിസ്സഹായനല്ല, ഞാൻ നിനക്ക് വേണ്ടി അതിനകത്ത് നിനക്ക് എനിക്ക് വേണ്ടിയുള്ള ആളുകളെ കഴിഞ്ഞ 21 വർഷമായി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. തമ്പുരാൻ ചില ആളുകളെ അതിനുവേണ്ടി ഒരുക്കി നിർത്തുമ്പോൾ ഓർത്തോണം, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അത് ചിലപ്പോൾ 10, 20, 30, 40 വർഷങ്ങൾ മുന്നോട്ട് പോയാലും ദൈവത്തിൻ്റെ സമയത്ത് കൃത്യമായ ദൈവാത്മാവ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ സമയത്ത് വളരെ നീചന്മാരായ, യോഗ്യരല്ലാത്ത, അയോഗ്യരായ ആളുകളെ കൊണ്ട് തന്നെ ദൈവത്തിന് വൻകാര്യങ്ങളെ പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിയും. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ 3 പേരെ കൊണ്ട് അവളെ തള്ളി താഴെയിട്ടു. ചില മിനിറ്റുകൾ കൊണ്ട് തെറിച്ച് വീണ് അവളുടെ ശരീരം മുഴുവൻ വികൃതമായി താഴെ വീണു. കുറച്ച് കഴിഞ്ഞിട്ട് യേഹു ചെന്നിട്ട് പറയുകയാണ്, അവളെ ശവം ഒന്ന് കുഴിച്ചിടണമല്ലോ, നമ്മൾക്കൊന്ന് ചെന്നിട്ട് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ വന്ന വ്യക്തികൾ പറയുകയാണ്, ശരീരം മുഴുവൻ നായ്ക്കൾ തിന്ന് തീർത്തു കഴിഞ്ഞു, ഇനി ഇച്ചിരി എല്ലും തോലും ഒക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ കുഴിച്ചിടാം.
ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര മനോഹരമാണ്. ആ പ്രവചന നിവൃത്തിക്ക് വേണ്ടി സമയങ്ങളും കാലങ്ങളും മുന്നോട്ട് പോയെന്നോർത്ത് ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ ആളുകൾ ദൈവത്തിൻ്റെ സമയത്ത് കൃത്യമായി ചെയ്യുവാൻ ലോകം പ്രതീക്ഷിക്കാത്ത, ആരും അംഗീകരിക്കാത്ത, ഇന്ന് വരെ ഒരു ജോലിയും അവരെ ഏൽപ്പിക്കാത്ത, ദൈവിക പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ചിലരുണ്ട് പലയിടങ്ങളിലും. നമുക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല, അതിന് സമയമാകും നമ്മൾ മനസ്സിലാവും. അവരെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുവാൻ ദൈവത്തിന് താല്പര്യമുള്ളതുകൊണ്ട് ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. സമയം മുന്നോട്ട് പോയാലും പ്രവചനം, വാഗ്ദത്തം, അരുളപ്പാട് കൃത്യമായി ചെയ്യുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.